സി പി എം കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസിനു നേരെ ആക്രമണം. രാത്രി 9:30 ആക്രമണം ഉണ്ടായത്. ഓഫീസിന് പുറത്തുനിന്ന് പ്രവർത്തകന് നേരെ വാൾ വീശി. അക്രമത്തിൽ 4 SDPI പ്രവർത്തകരെ പിടികൂടിയെന്ന് പോലീസ് പറയുന്നു. ഞാൻ പാർട്ടി ഓഫീസിന്റെ മുകളിലിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു വലിയ കൊലവിളിയോടുകൂടിയുള്ള ഒരു ബഹളം ഇവിടെ താഴെ കേട്ടു. ഞാൻ പതുക്കെ ഇറങ്ങി താഴോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു 10-20 വരും ഒരു ബൈക്ക് അവിടെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ട് ഒരാളുടെ ബൈക്ക് ഇടിച്ച് ഇതിനകത്തോട്ട് കയറ്റി. ഒരാളുടെ ബൈക്കല്ല, സ്കൂട്ടർ. അത് കഴിഞ്ഞിട്ട് വാളെടുക്കുന്നു, വീശുന്നു, പറന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ നിന്ന പിള്ളേര് 4 വാക്ക് ഓടി. ഒരു 2-3 പയ്യന്മാരെ പിടിച്ചിടിച്ചു. അപ്പോഴെന്നെ ഇടിച്ചു, ഇടിയും കൊണ്ട് അവരും ഓടി. വലിയ പ്രതിഷേധമാണ്. ഇന്നുവരെ ഈ പാർട്ടി ഓഫീസിൽ ഒരാരും ഓഫീസ് കയറി ആക്രമണം നടത്തിയിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്. സ്വാതന സാജു ചേരുന്നു. സ്വാതന, രാഷ്ട്രീയ സംഘർഷം ഉണ്ടാകുന്ന സ്ഥലമാണോ, എന്തിനായിരുന്നു ഈ ആക്രമണം, എന്താണ് പോലീസ് പറയുന്നത്? സിപിഎം കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വൈകുന്നേരം ഏതാണ്ട് 9:00 ഈ ആക്രമണം ഉണ്ടായത്. SDPI പ്രവർത്തകരാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇവരേതാണ്ട് 20 പേരുണ്ടായിരുന്നു. ഇവർ വന്നത് ബൈക്കിലാണ്. ഇവർ ബൈക്കിൽ വരികയും അതുപോലെ തന്നെ ഈ കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസിന് പുറത്തു നിന്ന പ്രവർത്തകർ, ഏതാണ്ട് 5 പ്രവർത്തകർ ഈ ഓഫീസിന് പുറത്തുനിന്ന്, ഏരിയ കമ്മിറ്റി ഓഫീസിന് പുറത്തുനിന്ന് ക്യാരംസ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് നേരെയാണ് ഏറ്റവും ആദ്യം ഇവർ ആക്രമണം അഴിച്ചുവിടാൻ ശ്രമിച്ചത്. പ്രത്യേകിച്ച് ഈ വാളൊക്കെ ഉപയോഗിച്ച് ഇവർക്ക് നേരെ വെട്ടാനുള്ള ഒരു ശ്രമമാണ് ആദ്യം നടത്തിയത്. പക്ഷേ ഈ പ്രവർത്തകരൊക്കെ തന്നെയും ഓടി മാറിയത് കൊണ്ട് തന്നെ ആർക്കും പരിക്കുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇവർ നേരത്തെ ഇപ്പോൾ ഈ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞത്, ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഗിരി പറഞ്ഞതുപോലെ തന്നെ പലരും പല വശത്തേക്ക് ഓടിയത് കൊണ്ട് തന്നെ ആർക്കും തന്നെ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 4 SDPI പ്രവർത്തകരെ പിടികൂടിയതായി കടകട പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ എന്താണ് ഈ ആക്രമണത്തിന് പിന്നിൽ ഇങ്ങനെയൊരു പെട്ടെന്നൊരു ആക്രമണം ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. തന്നെ ആദ്യം ചോദിച്ചതുപോലെ തന്നെ രാഷ്ട്രീയമായി ആക്രമണം നടക്കുന്ന അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും പതിവായി ഉണ്ടായി വരുന്ന ഒരു സ്ഥലമല്ല ഇത്. ഈ ഒരു പ്രദേശത്ത് തന്നെ, പ്രത്യേകിച്ച് ഈ കട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസിൽ തന്നെ ആദ്യമായാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതെന്നാണ് അവിടുത്തെ പ്രവർത്തകരും പറയുന്നത്. എന്താണ് ഇത്തരത്തിലുള്ള ആക്രമണത്തിന് പിന്നിൽ, അല്ലെങ്കിൽ ആരൊക്കെയാണ്? ഇനിയും 4 മാത്രമാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത്. 20 പേരുണ്ടായിരുന്നുവെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന CPM പ്രവർത്തകരൊക്കെ തന്നെയും പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിന് കാരണമെന്ന് വരും മണിക്കൂറുകൾ മാത്രമേ കണ്ടെത്താൻ കഴിയൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിരവധി പോലീസുകാർ ഇപ്പോൾ സ്ഥലത്ത് ഉണ്ട്. ധന്യ. ശരി, സ്വാതന്ത്ര്യം.